വെട്ടിക്കോട്ട് ചന്ദ്രശേഖരൻ ഓർമ്മയായി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനായി എത്തിച്ച ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ചരിഞ്ഞത്. 63-ാമത്തെ വയസ്സിൽ കൊമ്പൻ ചരിഞ്ഞത്. മൈനാഗപ്പള്ളിയുടെ ഹൃദയം കവർന്ന കൊമ്പനാണ് കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ചന്ദ്രശേഖരൻ. മൂന്നര പതിറ്റാണ്ടായി വെട്ടിക്കാട് ദേശനാഥന്റെ ഭാഗമായിരുന്നു വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന കൊമ്പൻ. പൊക്കത്തിലും തലയെടുപ്പിലും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ലക്ഷണമൊത്ത ഗജവീരനായിരുന്നു ചന്ദ്രശേഖരൻ. 1988 വെട്ടിക്കാട്ടു ക്ഷേത്രത്തിന്റെ പടികടന്ന് ചന്ദ്രശേഖരൻ എത്തിയത്. ഭക്തജനങ്ങളാണ് ചന്ദ്രശേഖരനെ നടക്കിരുത്തിയത്. അന്ന് 30 വയസ്സായിരുന്നു പ്രായം. നാട്ടിലാകെ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അന്നത്തെ കാലത്ത് 95,000 രൂപ കരക്കാരും ഭരണസമിതിയും ചേർന്ന് ചന്ദ്രശേഖരന് വേണ്ടി കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് നാട്ടിലെ ഭക്തരുടെ ഭാഗമായി കൊമ്പൻ മാറി. പൊന്നോമനെയാ, ആർക്കും ഒരു ഇതുമില്ല. എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ അവന് നല്ല സന്തോഷവും അവന് നല്ല സ്നേഹവുമാണ്. നമ്മുടെ ഒരു അംഗമാണ്, നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗമാണ്, അംഗമാണ്. അവിടെ ഓരോ കുടുംബത്തിന്റെ മൈനാപ്പള്ളി നമ്മുടെ ഓരോ കുടുംബങ്ങളുടെ ഓരോ അംഗങ്ങൾ അംഗമാണ്. അവൻ ഞങ്ങളെ വേർപെട്ടു. ഒത്തിരി ദുഃഖങ്ങളുണ്ട്. ആര് കണ്ടാലും ഒന്ന് പേടിക്കുമെങ്കിലും തീർത്തും ശാന്ത സ്വഭാവമായിരുന്നു. അതിനാൽ ആനക്കമ്പക്കാരുടെ ഹൃദയവും കവർന്നു. തലയെടുപ്പിൽ കേമനായിരുന്നു വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ. തിടമ്പേറ്റാൻ മിക്ക ക്ഷേത്രക്കാരും ക്ഷണിച്ചിരുന്നു. ശബരിമല അയ്യപ്പന്റെ തിടമ്പേറ്റാനും ഭാഗ്യം ലഭിച്ചു. നേരത്തെ ഇതിന്റെ കൂടെ കൂടിയിട്ട് ഞാനിപ്പോ ഒരു 3 വർഷമായിരുന്നു. നേരത്തെ അതിന് മുമ്പ് ഒരു 15 വർഷം അതിന്റെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു 10-20 വർഷത്തേക്കുള്ള ഇതിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലേക്ക് എഴുന്നേൽക്കാനായിട്ട് പോയത് അവിടെ ചെന്ന് അതിനെ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുകയായിരുന്നു. വെട്ടിക്കാട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ചന്ദ്രശേഖരന്റെ വേർപാട്. സുഖചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി കഴിയുന്നതിനിടയിൽ 27 ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോയത്. 63-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി ചന്ദ്രശേഖരൻ ഓർമ്മയാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി തന്നെ ജഡം വെട്ടിക്കാട് ക്ഷേത്രത്തിലെത്തിച്ചു. ശനിയാഴ്ച രാവിലെ വരെ പൊതുദർശനം നടത്തി. തുടർന്ന് നടപടികൾ പൂർത്തീകരിച്ച് കോന്നിയിലെ വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോയി. പ്രദേശത്തെ ആകമാനം കണ്ണീരിലാഴ്ത്തിയാണ് ചന്ദ്രശേഖരൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.